ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഒന്ന് റൊമാൻറ്റിക് ആയിട്ടെ. ഓക്കെ, താങ്ക് യു. കുടിക്കുന്നു? കേ, വേണ്ട. സിംഗിൾ മാൾട്ട്. അതെ, ഈ മുന്തി തന്നെ മദ്യം കുടിക്കുമ്പോ അരോമ, മദ്യത്തിന്റെ ഗന്ധം ആദ്യം ആസ്വദിക്കുക, പിന്നെ മെല്ലെ ഇങ്ങനെ. എന്നാത്തിനാ കണ്ടെന്ന് പറഞ്ഞു? ആ, ഒരിക്കും പറയാം. വെക്കവിടെ കാര്യം ഓക്കെ. ചടങ്ങുകളൊക്കെ ഭംഗിയായി കഴിഞ്ഞില്ലേ? അതൊക്കെ കിടന്നു തങ്കാര്യം പറഞ്ഞു. നല്ല ബന്ധമായിട്ടിരിക്കുന്നേ. വർക്ക് ചെയ്യാൻ പൂത്ത കാശുകാരനാ. പക്ഷേ അതെനിക്കറിയാം. കൂടുതൽ അറിയണമോ താല്പര്യവും ഇല്ല. താൻ എന്തെങ്കിലും കഥ പറഞ്ഞ് കല്യാണം മുടക്കാനാ ഉദ്ദേശമെങ്കിൽ ആ പരിപ്പോടെ വൈകുകയില്ല. ചോ, എന്തോ ഇങ്ങനെയൊക്കെ പറയുന്നേ. എന്നെ കണ്ടാ ഒരു കല്യാണം മുടക്കാനോ തോന്നുന്നു? ഏ, ഞാൻ നിങ്ങളുടെ ദ്രോഹത്തിന് വേണ്ടി വന്നല്ല. ഈ സ്ത്രീധനം അല്പം കുറഞ്ഞു പോയില്ലേ എന്നൊരു സംശയമുണ്ട്. താൻ അന്വേഷിക്കേണ്ട കാര്യമില്ല, അത് ഞങ്ങളുടെ കാര്യമാ. ഇയാൾ ഇൻകം ടാക്സ് ഓഫീസർ ആണോ? ഏയ്, ഞാനതൊന്നും അല്ല. പിന്നെ അതിനാ ശ്രീധരൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നത്? അതും കൊള്ളാം. ചെക്കൻ്റെ ശ്രീധരൻ കാര്യമല്ല, അപ്പച്ചൻ അറിയണോ? എന്നോട് ആരടിപ്പി ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഇച്ചായ, എന്നോട് ഇങ്ങനെ ചെയ്യരുതായിരുന്നു. എന്ത് ചെയ്യരുതായിരുന്നു? ഏഞ്ചലായിട്ടുള്ള ബന്ധം നിങ്ങൾ അവസാനിപ്പിച്ചു പറഞ്ഞപ്പോ നിങ്ങളെ വിശ്വസിച്ച് എല്ലാം മറക്കുകയും പൊറുക്കുകയും ചെയ്തോളാണ് ഞാൻ. അല്ല, ഇപ്പൊ എന്ത് സംഭവിച്ചു? ആ നാറിയ ബന്ധം തുടരുന്നുണ്ടല്ലേ. നിങ്ങൾ അവർക്ക് നെക്ലസ് വാങ്ങിച്ചു കൊടുത്തു. നെക്ലസ് വാങ്ങിച്ചു കൊടുത്തോ? നിനക്ക് തലക്ക് വട്ടായോ? പിന്നെയും പിന്നെ ഇങ്ങനെ കള്ളം പറയല്ലേ ചായ. അവക്ക് നെക്ലസ് വാങ്ങിച്ചു കൊടുക്കാനല്ലേ നിങ്ങള് റോയൽ ജ്വല്ലറിയിൽ പോയത്? ബെസ്റ്റ്, അപ്പ എന്നെ വിശ്വാസമില്ലല്ലോ. തൽക്കാലം നീച്ചല്ലേ, നാളെ ഞാൻ നിന്നെ നല്ല ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാം. സൈക്കാട്രിസ്റ്റ്? സ്വന്തം ഭാര്യയും കുഞ്ഞിനെ ഭജിച്ചിട്ട് ഇനിയിപ്പൊ എന്നെ ഭ്രാന്തിയും കൂടി ആക്കണം അല്ലേ? ആക്കണം. കാരണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധി വേണം. നിനക്ക് ഒട്ടും ബുദ്ധിയില്ല. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പൊ ഒരു കാര്യം അറിയണം. ഈ ബന്ധം വീണ്ടും തുടങ്ങിയിട്ട് എത്ര നാളായി? അതന്ന് നിർത്തി എന്ന് പറഞ്ഞത് കള്ളത്തരായിരുന്നോ? അറിയണോല്ലേ നിനക്ക്? ഏഞ്ചലായിട്ട് എനിക്ക് പണ്ടുള്ള പോലെ ബന്ധം ഇപ്പോഴും ഉണ്ട്. എന്റെ കസ്റ്റഡിയിൽ നീ അറിയാത്ത ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. അവർക്കൊക്കെ മാലയും വളയും കാറും എല്ലാം ഞാൻ വാങ്ങിക്കൊടുക്കും. സമാധാനമായോ? മനസ്സിലായോ? ഏ, വാ, എന്റെ മുന്നിൽ വന്നു പോരുത്. നീ എന്താ ഇത്? ആ വിഹിതം കണ്ടക്ട് ചെയ്യുമ്പോ കുറച്ചുള്ളി ഡിസ്ക്രീറ്റ് ആവണ്ടേ? മിണ്ടാതിരിയാണ പന്നി. ഇവരെ പിടിച്ച് പുറത്താക്ക്. ഇപ്പൊ എന്നാ നിന്റെ പ്രശ്നം? അളിയന്റെ അടുത്ത് നേരത്തെ ചോദിച്ചപ്പോഴെങ്കിലും സത്യം തുറന്നു പറയായിരുന്നു.
എന്റെ പൊന്നാലക്ഷൻ നീ ഇങ്ങനെ തുടങ്ങലേ പ്ലീസ്. ഇവരെ പിടിച്ച് പുറത്താക്കല്ലെങ്കിൽ എന്തെങ്കിലും കടങ്ങുകയോ ചെയ്യും. അത് എന്നെ പുറത്താക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പുറത്തുവിട്ട് എനിക്കൊന്നും നേടാനില്ല. നിങ്ങൾക്കാ നഷ്ടം. അവിടെ ചെന്നിരിക്കും. നിങ്ങൾ വന്നാളിയാ കല്യാണ സമയത്തും ഒരു കല്യാണം മുടക്കിയുള്ള വരും. ഇതൊക്കെ ഉടായ്പകള മാറി അറിയാനോടി ചുമരി. ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മേനക്കുട്ടിയോട് ചോദിക്കും. നീർക്കോലി കടിച്ചാലേ അത്താഴം മുടങ്ങും. അറിയോ ഇത് നയപരമായിട്ട് ഞാൻ ഡീൽ ചെയ്യാം. അവന് വരുണ്ട് നിന്നായിരിക്കോ. അലക്സ് കാര്യം പറ. എന്നാത്ര നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അമ്മച്ചി ഇയാളെ അറിയോ നോക്കി. മേരിക്കുട്ടി അമ്മച്ചി ഇതിൽ പലം തെളിവ് വേണ്ടല്ലോ അല്ലേ? റോയ് ആഹാ നിങ്ങൾ ഇവിടെ കള്ളും കുടിച്ചിരുന്നോ? ദേ റോയ് നമുക്ക് ഇപ്പൊ ഈ എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്യണം. അസംബന്ധം പറയലോ അമ്മച്ചി. അസംബന്ധം ഒന്നല്ല, ആ പെൺകുട്ടിക്ക് കിറുക്കാണ്. എന്തിനാണ് അങ്ങനെ ഒരു തിന് ആ പാവരോഹന്റെ തലയിൽ കെട്ടിവെക്കണേ? ഇല്ല എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ പോവുള്ളൂ. അച്ഛാ ഞാൻ പറയുന്നത് അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്ന. അമ്മച്ചി കിറുക്കാണെന്നുള്ളത് മാത്രല്ല എന്റെ പ്രശ്നം, പെൺകുട്ടിയെ കുറിച്ച് എനിക്ക് വേറെയും ചില സംശയങ്ങളുണ്ട്. അവൾ ഒരു നിംഫോമാനിയക്കാണെന്നാണ് എനിക്ക് തോന്നണത്. എന്റെ അമ്മച്ചി പൊന്നും പണമൊന്നല്ല, സ്വഭാവ ഗുണം അതാണ് ഒരു പെൺകുട്ടിയുടെ സമ്പത്ത് അല്ലെ? അതില്ലാത്ത ഒരുത്തിക്ക് വേറെ എന്തുണ്ടായിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. തൽക്കാലം പുറത്തേക്ക് പോ. റോയ് ഞാൻ പറഞ്ഞ ഗൗരവം നിനക്ക് എന്താ മനസ്സിലാവാത്തത്? വെറുതെ ഒരു കാര്യം പറഞ്ഞ് ഞാൻ പറയുന്നത് കേൾക്ക്. കുറച്ച് അലക്സേ നിനക്ക് അവളെ പറ്റി അറിയാൻ പാടില്ല. എന്നിട്ടാ അവരൊക്കെ ന്യൂ ജനറേഷൻ പിള്ളേരല്ല ചായ. എന്നതാടാ കല്യാണം ചെറുക്കന്റെ കുണ്ടിക്ക് കയറി പിടിക്കുന്നതാണോ ന്യൂ ജനറേഷൻ? എടാ പാവരോഹന്റെ ചുണ്ട അവള് കടിച്ചു പറിച്ചു. പിന്നെ പറയാം, പിന്നെ സംസാരിക്കാം. അലക്സ് ഇവരോട് പുറത്തോട്ട് പോകാൻ പറ. അമ്മച്ചി ഒന്ന് പുറത്തേക്ക് പോകാൻ പറ പ്ലീസ്. അതെ ഇത് വേറെ ആർക്കെങ്കിലും അറിയോ? നമ്മൾ മൂന്ന് പേർക്കും പിന്നെ മേരിക്കുട്ടിക്ക് മാത്രമേ അറിയൂ. ഇതൊക്കെ നാട്ടുകാരോട് പറയാൻ പറ്റുന്ന കാര്യമാണോ? മോശമല്ലേ? അപ്പോ അത് ഡിസ്കസ് ചെയ്യാൻ ഞാൻ വന്നേ. ഓ ബ്ലാക്ക് മെയിലിംഗ് വേണമെങ്കിൽ അങ്ങനെയും പറയാം. ഈ കുടുംബത്തിന്റെ റെപ്യൂട്ടേഷൻ എന്താണെന്നറിയോ? എവിടെന്നെങ്കിലും വലിഞ്ഞു കയറി ഒന്നൊരുത്തൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ വിശ്വസിക്കുന്നതാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എന്റെ റെപ്യൂട്ടേഷനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തോണ്ടാ അലക്സ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാനിവിടെ നിന്നെങ്കിലും വലിഞ്ഞു കയറി വന്നോണ്ടൊന്നും അല്ല അലക്സേ. ഇപ്പോ മനസ്സമ്മതം നടന്ന പള്ളിയില്ലേ, വർഷങ്ങൾക്ക് മുമ്പ് ആ പള്ളിയിലെ വികാരിയിരുന്ന ഫാദർ സേവിയറാണ് ഞാൻ. ചെറിയൊരു സ്കാൻഡൽ കാരണം സഭ എൻ്റെ ലോഹ ഉരുവാങ്ങി. പക്ഷേ ഇപ്പോഴും പഴമക്കാർക്കൊക്കെ എന്നെ നല്ലപോലെ അറിയാം കേട്ടോ. തനിക്ക് എന്നാ വേണം? നൗ യു ഹാവ് കം ടു ദ പോയിന്റ്. തനിക്ക് എന്നാ വേണ്ടത്? നാട്ടു നടപ്പനുസരിച്ച് പുത്രന്റെ വിവാഹം നടക്കുമ്പോൾ സ്വാഭാവികമായും പിതാവിന് കിട്ടേണ്ട ചില സാമ്പത്തിക നേട്ടങ്ങളുണ്ട്. ന്യായമായും എനിക്കത് കിട്ടണ്ടേ? ഞങ്ങളൊന്നും തരുന്നില്ല. എന്നാ ചെയ്യും? ഷോ തരുന്നില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് പുത്രസ്നേഹം നിയന്ത്രിക്കാൻ പറ്റില്ലെന്ന് വരും. നാണാവില്ലൂടെ എനിക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ, പണിയെടുത്ത് ജീവിച്ചൂടെ? ഞാനും അന്തസ്സുള്ളൊരു പണി തന്നെയാണ് ജീവിച്ചിരുന്നത്. നിരന്തരം ഭർത്തൃപീഡനം അനുഭവിച്ചിരുന്ന ഒരു പാവസ്ത്രീ ഒരിറ്റാശ്വാസത്തിനായി ഒരു രാത്രി എൻ്റെ മേളയിൽ വന്നപ്പോൾ ഈ നാട്ടിലെ നാറുകളെല്ലാം കൂടി ഞങ്ങളെ വളഞ്ഞിട്ട് പിടിച്ചു. ആ പാവം സ്ത്രീയുടെ ജീവിതം പോയി, എൻ്റെ പട്ടവും പോയി. അത് കഴിഞ്ഞ് ഞാനൊരു തിയേറ്റർ ലീസിനെടുത്ത് നടത്തി. രാത്രി അവിടെ ബ്ലൂ ഫിലിം കാണിക്കുന്നു എന്ന് പറഞ്ഞ് പോലീസുകാരെന്നെ ഒന്ന് പിടിച്ചുകൊണ്ടുപോയി.
പിന്നെ ഞാൻ ലീസിന് റിസോർട്ട് തുടങ്ങി. ടൂറിസം വളരുന്നില്ല, ടൂറിസം വളരുന്നില്ല എന്ന് നിലവിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ അവരെ എൻ്റർടൈൻ ചെയ്യിക്കാനുള്ള സാധനങ്ങൾ കൊടുക്കണ്ടേ? അതിനുവേണ്ടി ഞാൻ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ചില പെൺകുട്ടികളെ കൊണ്ടുവന്ന് ഒരു മസാജ് സെൻ്റർ തുടങ്ങി. അപ്പോൾ പോലീസുകാർ വന്ന് അവരെ പിടിച്ചുകൊണ്ട് പോകാന്നേ. മാന്യമായൊരു തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സാമൂഹ്യ സാഹചര്യം ഇവിടെ ഇല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി ഇങ്ങനെ കഷ്ടപ്പെടണ്ട. സമ്പത്ത് കാലത്ത് തൈപത്ത് നട്ടാൽ ആപത്ത് കാലത്ത് കായ്പത്ത് തിന്നാവുന്നാണല്ലോ പ്രമാണം. സത്യം പറയാലോ, ഞാനിരുന്ന പല ഇടവകളിലും പല സ്ത്രീകളെയും ഞാൻ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. ദൈവകൃപയാൽ അതിലെല്ലാം ആന്തരികളാണ് പറയുന്നത്. അവരുടെ കല്യാണത്തിന് ചെന്ന് സ്ത്രീധനത്തിൻ്റെ പങ്കുപറ്റലാണ് ഇപ്പോഴത്തെ എൻ്റെ തൊഴിൽ. എന്താ കുഴപ്പമുണ്ടോ? നാറി അതൊന്നും ആയിക്കോട്ടെ. എനിക്ക് തരാനുള്ളത് തന്നാൽ ഇലയ്ക്ക് മുഴുവനും കേടില്ല, നമുക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യാം. ഒരു 100,000 രൂപ വരും, അത് വാങ്ങിപ്പോക്കണം. അതെന്റെ പട്ടിക്ക് ഒരു മാസത്തിന് തികയില്ലല്ലോ. ഒരു 500,000 രൂപ വരെ? അത് എന്റെ ഒരു മാസത്തെ ചെലവിന് തികയില്ലല്ലോ. ഒരു 1,000,000 രൂപ വരെ ഫൈനൽ, അതിൽ കൂടുതൽ ഒരു പൈസ തരില്ല. റോയേ, എന്റെ ക്ലബ് മെമ്പർഷിപ്പ് പുതുക്കാനേ ഇത് തികയൂ. പിന്നെ തനിക്ക് എത്ര വേണമെന്നാ പറയുന്നത്? സ്ത്രീധനത്തിന്റെ പകുതി. പകുതിയോ? ആ, സ്ത്രീധനത്തിന്റെ നേർപകുതി. ബാക്കി നിങ്ങൾ അവരെ വളർത്തിയും പഠിപ്പിച്ചു കൊടുത്തോ. പകുതിയെങ്കിൽ പകുതി. അറിയൽ എന്തോ നീ പറയുന്നത്? പകുതിയോ? പോട്ടെ അലക്ഷ, 50,000 പകുതി 25,000 രൂപ കൊടുത്തു തൊലയ്ക്കാം. ശല്യൊഴിയട്ടെ. എടാ റോയ്മോനെ, നീ കൊയർ ബോയ് ആയിരുന്ന പള്ളിയിലെ വികാരിയായിരുന്നു ഞാൻ. എൻ്റെ അടുത്ത് വില ഇറക്കല്ലേ. 50,000 അല്ല, 10 കോടിയാ ശ്രീധനം. അതിൻ്റെ നേർ പകുതി എനിക്ക് കിട്ടിയേ പറ്റൂ. പറ്റില്ല. വേണ്ടാന്ന് വെച്ചിട്ടല്ല, അത്ര എടുക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ല. അതൊന്നും എനിക്കറിയണ്ട, ഇപ്പൊ തരുന്നോ ഇല്ലയോ. ഓക്കെ, എനിക്ക് എൻ്റെ പുത്രനെ കാണാൻ ധൃതിയെ. താങ്ക് യു. വർഗീസ് മുതലാളി ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ആ സർ, സർ. യെസ്. വേറെ ഒരു വഴിയില്ല അഞ്ഞട്ടാ സർ, കിട്ടിയ പൈസ മുഴുവൻ തീർന്നു. ഞാൻ ഒരു 2-3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചു തരിക പ്ലീസ്. ബ്ലാക്ക് മെയിലിംഗിൽ ഇൻസ്റ്റാൾമെന്റ് ഇതുവരെ തുടങ്ങിയിട്ടില്ല റോയി. കാശുണ്ടെങ്കിൽ താ, അല്ലെങ്കിൽ വഴി മാറ്. സാറെ, കല്യാണം നടന്നില്ലെങ്കിൽ കാശില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, വട്ടിക്കിടക്ക്. അല്ലെങ്കിൽ ഈ വീട് എന്റെ പേരെഴുതി താ, കാശ് വന്നാൽ ഞാൻ തിരിച്ചെഴുതി തരാം. എനിക്ക് കുട്ടികളെ പോലെ ഇങ്ങനെ എനിക്ക് മണി എന്തിനാ ഇങ്ങനെ കാര്യം? എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. സാർ, 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 സാർ. പോയി ആള്, പോയി.